ഹായ് ഫ്രണ്ട്സ്, ജഞ്ജൂസ് മീഡിയടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു കഥ കേട്ടാലോ? കഥയുടെ പേര് ഒത്തൊരുമ. പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ മലയൻ കാടിൻ്റെ തൊട്ടടുത്തൊരു ഗ്രാമമുണ്ടായിരുന്നു. ധാരാളം പശുക്കളുള്ള ഒരു ഗ്രാമമായിരുന്നു അത്. അവിടെ പരമു എന്നൊരാൾ തൻ്റെ പശുക്കളെ കാട്ടിലെ പുൽത്തകിടിയിൽ മേയുവാൻ നിത്യവും അയക്കാറുണ്ടായിരുന്നു. ആ കാട്ടിൽ സിംഹം, കടുവ തുടങ്ങിയ ജന്തുക്കളുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് അറിയാമായിരുന്ന പരമു വളരെ ശ്രദ്ധിച്ച് പശുക്കളെ കൂട്ടമായിട്ടാണ് അയക്കുന്നത്. അലഞ്ഞു തിരിയുവാൻ അയാൾ പശുക്കളെ അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഈ പശുക്കൾ അത്യാഗ്രഹികളായിരുന്നു. പുല്ല് മുഴുവൻ തനിക്ക് വേണമെന്ന ചിന്തയാൽ ഓരോ പശുവും തൻ്റെ കൂട്ടാളികളുമായി മല്ലടിക്കുക പതിവായിരുന്നു. കുറച്ച് ദിവസമായി ഒരു സിംഹം പശുക്കളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പശുക്കൾക്കിടയിലെ കലഹം സൂക്ഷ്മമായി വീക്ഷിച്ച സിംഹം ചിന്തിച്ചു, വിഭവ സമൃദ്ധമായ ആഹാരം എൻ്റെ മുമ്പിലുണ്ട്. ഓരോന്നിനെയായി കൊന്നാൽ എനിക്ക് സുഖമായി വയറ് നിറയ്ക്കുവാൻ സാധിക്കും. ഒറ്റയ്ക്ക് കറങ്ങി നടക്കുന്ന ഓരോ പശുവിനെയും സിംഹം വകവരുത്തുവാൻ തുടങ്ങി. ഭയചകിതരായ പശുക്കൾ കാട്ടിൽ പോകുവാൻ മടിച്ചു. തങ്ങൾ നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് ചർച്ച ചെയ്തു. അവർ പരസ്പരം ചോദിച്ചു, നാം എന്തു ചെയ്യും? ശക്തനായ സിംഹത്തെ എതിർക്കാനുള്ള ശക്തി നമ്മുടെ യജമാനന് പോലുമില്ല. അവൻ നമ്മളെ മുഴുവൻ കൊന്നൊടുക്കും. അപ്പോൾ പ്രായം ചെന്ന ബുദ്ധിമതിയായ ഒരു പശു പറഞ്ഞു, നോക്കൂ സുഹൃത്തുക്കളെ, നാം അവനെ പോലെ ശക്തരല്ലായിരിക്കാം. ഒറ്റയ്ക്ക് പോരാടി അവനെ തോൽപ്പിക്കാനും നമുക്കാവില്ല. പക്ഷേ എണ്ണത്തിൽ നാം ആണ് കൂടുതൽ. നാം നമ്മുടെ അത്യാഗ്രഹം ഉപേക്ഷിച്ച് ഒന്നിച്ചു നിന്നാൽ ഈ ക്രൂരനായ സിംഹത്തെ നമുക്ക് ഇവിടെ നിന്ന് നിഷ്പ്രയാസം തോൽപ്പിക്കാൻ കഴിയും. മറ്റുള്ളവർ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, താങ്കൾ പറഞ്ഞതാണ് ശരി. ഞങ്ങൾ ഇതാ ഐക്യം ഉറപ്പു നൽകുന്നു. ഞങ്ങളിതാ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും അത്യാഗ്രഹങ്ങളും മാറ്റിവെക്കുന്നു. ഇനി മുതൽ നാം ഒന്നിച്ചാണ് മേയാൻ പോവുക. അടുത്ത പ്രാവശ്യം അവൻ നമ്മളെ ആക്രമിക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. അടുത്ത ദിവസം പശുക്കൾ ഓരോരുത്തരായി അലഞ്ഞു നടക്കും എന്ന് പ്രതീക്ഷിച്ച് സിംഹം കാത്തിരുന്നു. ഒരു പശുവിൻ്റെ മേൽ അവൻ ചാടി വീണു. പെട്ടെന്ന് അടുത്ത് മേഞ്ഞുകൊണ്ടിരുന്ന പശുക്കളെല്ലാവരും കൂടി വിവിധ ദിശകളിൽ നിന്നും ചാടി വന്ന് സിംഹത്തെ ആക്രമിച്ചു. പേടിച്ചരണ്ട സിംഹം ജീവനം കൊണ്ടോടി രക്ഷപ്പെട്ടു. പിന്നീടൊരിക്കലും ആ സിംഹം ഈ കാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. കൂട്ടായ്മയുടെ മഹത്വം മനസ്സിലാക്കിയ പശുക്കൾ പിന്നീടൊരിക്കലും പരസ്പരം കലഹിക്കാൻ പോയില്ല. ഈ കഥ നമുക്കൊരു ഗുണപാഠം നൽകുന്നുണ്ട്. വിഘടിച്ചു നിന്നാൽ പരാജയം, ഒന്നിച്ചു നിന്നാൽ വിജയം. പശുക്കളുടെ വളരെ ലളിതമായ ഈ കഥ നിങ്ങൾക്കേവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി.